ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും കല്യാണത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അമ്മച്ചിയും റീത്തയും കൂടെ ദേവയെ പറഞ്ഞുകൂടേടാ വേഗം ചെല്ലാൻ നോക്കണ അവിടെ എല്ലാവരും അങ്ങോട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എൻ്റെ അമ്മച്ചി ഞാൻ പോവാം ഒന്ന് കുളിച്ചിട്ട് റെഡിയായിട്ട് ആയിട്ട് വരണ്ടേ ആ ഇത്ര നേരമാണോടാ പെണ്ണുങ്ങൾക്ക് പോലും ഇത്രയും നേരം ഉണ്ടാവില്ലല്ലോ കുളിക്കാൻ ഓ ഈ അമ്മച്ചീടെ ഒരു കാര്യം ആ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിയേച്ചി ശരി അമ്മച്ചി എന്നും പറഞ്ഞാൽ ദേവ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ റീത്ത ചോദിക്കുക അല്ല അമ്മച്ചി അവന് അതെടുത്ത് കൊടുക്കുന്നില്ലേ എന്തു മോളെ അല്ല ദോക്കെ ആ അത് ഞാനും മറന്നുപോയി എടാ ദേവ തോക്കെടുത്തിട്ട് പോടാ ആ എന്നാ പിന്നെ തന്നേരെ ഞാനേ അവിടെ ചെന്ന് എല്ലാവരും വെറുതെ അങ്ങോട്ട് വെടിവെച്ച് കളിക്കാം എന്നും ദേവ അപ്പം അമ്മച്ചി അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ അമ്മച്ചി ഞാനേ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലേക്കാ പോകുന്നത് അല്ലാതെ യുദ്ധക്കളത്തിലേക്കൊന്നും അല്ല എടാ നീ ജനിച്ചു വളർന്ന വീട് എന്നുള്ളത് ശരിയാ എന്നാ യുദ്ധക്കളം അല്ല എന്ന് പറയുന്നത് തെറ്റാടാ അത് യുദ്ധക്കളം തന്നെയാണ് അതുകൊണ്ട് തോക്കിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ അമ്മച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അപ്പോഴേക്കും ദേവയ്ക്ക് ഫോൺ വരും ആ ഇറങ്ങി ദാ എത്തും ഇപ്പം എത്തും ഇവിടെ നിന്ന് ഡ്രൈവ് ങ്ങോട്ട് വരേണ്ട താമസം ഞാൻ എത്തിക്കഴിഞ്ഞു എന്നും പറഞ്ഞെ ഫോൺ കട്ടെയ്യാ ആ കണ്മണി അമ്മച്ചേ അവക്ക് അവിടെ ഭയങ്കര ടെൻഷൻ ആ ശരി ശരി എന്നാ നീ വേഗം ചെല്ലു അങ്ങോട്ട് ചെല്ലാൻ നോക്ക് എന്നാൽ പിന്നെ ശരി എന്നും പറഞ്ഞ ദേവ അവിടെ നിന്നും പോയി ദേവ പോയി പോയിക്കഴിഞ്ഞത് പ്രീത ഷോ ഇവരൊന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു ആകെ മൊത്തത്തിൽ ബോറടിക്കുക ആ ബോറടി എനിക്കല്ലേ ഉള്ളത് നിനക്ക് എന്നാത്തിനാ ബോറടിക്കുന്നത് നിനക്ക് സംസാരിക്കാനൊക്കെ ആളുണ്ടല്ലോ ഷോ ഈ അമ്മച്ചിക്ക് തുടങ്ങി പിന്നെയും കളിയാക്കല് എടി ഞാൻ ആ സത്യ പറഞ്ഞത് കാരണം നീ മാറി നിന്നും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഒക്കെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് അടി മിണ്ടാനും പറയാനൊന്നും ആരുമില്ലാത്തേ ഒന്ന് എൻ്റെ അമ്മച്ചി എടി നീ മാ ഒഴിഞ്ഞു മാറുമെന്നും വേണ്ട എനിക്കറിയാം നിൻ്റെ മനസ്സിലെന്താ എന്താ ആ അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മച്ചി ഇങ്ങനെ റീത്തയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷോ ഈ അമ്മച്ചിയുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് റീത്ത ഇങ്ങനെ നിൽക്കണം അതേസമയം അമ്മച്ചി ആ ഞാൻ അടുക്കളയിലേക്ക് പോവുക എന്നും പറഞ്ഞാൽ അമ്മച്ചി അടുക്കളയിലേക്ക് പോയപ്പോൾ റീത്ത ഒന്ന് ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി വീണ്ടും അങ്ങോട്ട് വന്നു ആ എടി നീ അടുക്കളയിലേക്ക് വരുന്നില്ലേ ആ ഞാൻ വന്നോളാം അമ്മച്ചി പോ ആ എടി ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ മെക്കിട്ട് കയറിയാലേ അതിൻ്റെ പിന്നിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഓ എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് പോകാൻ ഞാൻ വരാം എന്നും പറഞ്ഞറിയത്ത് അമ്മച്ചി അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നിട്ടിരുന്ന് ചിരിക്കുകയാണ് അമ്മച്ചി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് തൻ്റെ മനസ്സിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് എന്നറിയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സ്വാമിക്ക് അതായത് എല്ലാം എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കൺമണി മാലയും അങ്ങനെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും ആനന്ദവർമ്മ അങ്ങോട്ട് വന്നു മോളെ ആ അച്ചാ ആ എന്തായാലും അലങ്കാരമൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ മോളെ അതെ അച്ഛാ എല്ലാം സൂപ്പറായിട്ടുണ്ട് ഇനി എന്തായാലും അവന്തികയും ഭരത്തും ഒന്നും ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുശീല അമ്മ റെഡി ആയിട്ട് വരിക ആ മോളെ ദേ നോക്കി അമ്മയുടെ ഒരുക്കം കണ്ടോ എന്നൊക്കെ പറയുക അപ്പോഴേക്കും കൺമണി അയ്യോ ഇത് അമ്മേ എന്നും പറഞ്ഞ് കൺമണി പോയി നോക്കുക അയ്യോ സൂപ്പറായിട്ടുണ്ടമ്മേ എന്നും ഇത് കേട്ടതും നമ്മുടെ സുശീല അമ്മ പോടി പെണ്ണെ ഇവിടെ ഇതൊക്കെ എൻ്റെ സാധാരണ ഒരുക്കുമല്ലേ എന്നും അമ്മ ആ ഇത്ര നേരം അച്ഛനെ അമ്മയെക്കുറിച്ച് കുശുമ്പ് പറയായിരുന്നു ആണോ അതെന്ത് കുശുമ്പാണ് പറഞ്ഞത് എന്നും അമ്മ ചോദിക്കുക ഇത് കേട്ടതും എടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ നിങ്ങളൊന്നും പറയേയില്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ വായൽ എന്തെങ്കിലൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ഞാനിരിക്കല്ലേ പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഒന്നും മിണ്ടത്തല്ല മോളെ എന്നും ഇത് കേട്ടതും നമ്മുടെ കൺമണി ആ അച്ഛാ എന്തെങ്കിലും ഒന്ന് പറച്ചാ ആ പറയാന്ന് വിചാരിച്ചിരിക്കുന്നോ എല്ലാം കൂടി ചേർത്ത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം അപ്പോഴേക്കും രവി അങ്ങോട്ട് വന്നു അച്ഛാ ആ രവി ഏട്ടാ ഇതെന്താ ഇത്രയും വൈകിയത് എന്നും കൺമണി ചോദിക്കുക അത് പിന്നെ ഞാനേ പുതിയ ഷർട്ട് മേടിക്കാൻ പോയതാ ഷർട്ട് നോക്കി നോക്കി വന്നപ്പോ സമയമായി ആ നല്ല ഷർട്ട് ആണല്ലോടോ പിന്നെ ഇനി ഇത് മാറ്റുന്നത് ആ ഈ ഷർട്ട് എടുക്കാനാച്ചാൽ ഇത്രയും ഇത് ആണോ നന്നായിട്ടുണ്ട് ആ ദേവ ഇനി വന്നില്ലേ ദേ ദേവ ഇപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേവ വന്നു ആ എന്താ ദേവേട്ടാ ഇത് ഇത്ര നേരമായി പോയിട്ട് എടോ പിന്നെ ഇവിടെ നിന്ന് കാറോടിച്ച് അങ്ങോട്ട് പോകണം അവിടെ ചെന്ന് കുളിക്കണം ഡ്രസ്സ് മാറ്റണം പിന്നെ അവിടെ നിന്ന് കാറോടിച്ച് ഇങ്ങോട്ട് വരണം ഷോ മനുഷ്യനൊന്നും സമ്മതിപ്പിക്കില്ലല്ലോ എന്നും ദേവ ആ ശരി ശരി മുഹൂർത്തത്തിനുള്ള നേരമായി എല്ലാവരും അവിടേക്ക് ഇരിക്കി എന്നും പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേസമയം ദേവയും രവിയും കൂടെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മൾ സ്വപ്നയേയും വിജയിയുമാണ് അവർ രണ്ടുപേരും താഴേക്ക് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരിക വിജയ് നോക്ക് ഇന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കണം നമ്മൾ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ദേവ പറയാ ആ ഏട്ടനും ഏട്ടത്തെയും ഇങ്ങനെ വരുന്നത് കാണാൻ എന്ത് രസമാണ് എന്നും പറയണം അപ്പോൾ നമ്മുടെ വിജയ് അത് സത്യ എന്നും പറഞ്ഞ് കണ്മണ്ണയുടെ അടുത്ത് പോയി നിൽക്കുക സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ ഇനി ഈ ചടങ്ങ് കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതി എന്നും സുശീലമ്മ അമ്മ പേടിക്കേണ്ട ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയണം അപ്പോഴേക്ക് പേപ്പാറ ഗൗതമനും വരിക ആ ആഹാ ആ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല എന്നോടേ ചില ആൾക്കാർ ചോദിച്ചു ദേ അങ്ങനെ അച്ഛനും മകനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് കല്യാണത്തിന് സമ്മതിച്ചു തന്നു ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ ദേ ഈ പേപ്പാറ ഗൗതമൻ്റെയും ആനന്ദവർമ്മയുടെയും കുടുംബകാര്യത്തിൽ നിങ്ങൾ തലയിടേണ്ടതെന്ന് അത് ശരിയല്ലേ ആനന്ദവർമ്മ സാറേ ആ അത് ശരിയാണോ പേപ്പാറ ഗൗതമ ആ ഇനിയിപ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് എന്താ കാര്യം അപ്പോൾ സ്വപ്ന വിജയ്യുടെ അടുത്ത് എന്ന് പറയാ വിജയ് ദേ നോക്കിയേ ഒരു കാര്യത്തിലും ഇടപെടാത്ത ഒരു പുണ്യവാളൻ എന്നും ഇത് കേട്ടതും പേപ്പർ ഗൗതമൻ അങ്ങോട്ട് ചെന്നു മോളെ സ്വപ്നേ നീ എന്താ പറഞ്ഞെന്ന് എനിക്കറിയണ്ട പക്ഷെ നീ പറഞ്ഞത് എന്നെ കുറിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടേ നീ അങ്ങനെ കളിയാക്കുമെന്നും വേണ്ടടി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ പേപ്പാറ ഗൗതമൻ വെല്ലുവിളിക്കുന്നത് കേട്ട് കൺമണി അങ്ങോട്ട് ചെല്ലുക ഹാ ഗൗതമൻ അങ്കളെ ദേ ഇതൊരു നല്ല ശുഭമുഹൂർത്തല്ലേ ഈ സമയത്ത് ആരും ആരെയും വെല്ലുവിളിക്കേണ്ട അത് ശരിയല്ലല്ലോ എന്നൊക്കെ അത് കേട്ടത് ആ കൺമണി മോള് പറഞ്ഞത് അത് ന്യായം നിങ്ങളൊക്കെ മിണ്ടാതെ മാറി നിൽക്ക് ഞാനും മിണ്ടാതിരിക്കാം മോളെ ഇനി ഞാൻ വെല്ലുവിളിക്കുകയില്ല ഒരക്ഷരം മിണ്ടത്തയില്ല പോരേ എന്നും പറഞ്ഞ് പേപ്പാറ ഗോതുമ്പോൾ മാറി നിൽക്കുകയാണ് ഇതേ സമയം സ്വപ്നയും നമ്മുടെ വിജയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അനന്യയും അരവിന്ദ മുകളിൽ നിന്ന് ഇറങ്ങി വരിക അപ്പം അനന്യം ഒളിഞ്ഞു നോക്കിയിട്ട് പറയാം അയ്യടാ നിപ്പ് കണ്ടില്ലേ നിങ്ങളുടെ ഏട്ടനെ നാണോ ഇല്ലല്ലോ ദേ പോയി നിൽക്കുന്നത് കണ്ടില്ലേ എടിയ അനന്യേ നീ ഒന്ന് നന്നായിട്ട് നോക്കിയേ തൻ്റെ അച്ഛനും അവിടെ ഉണ്ട് അയാൾക്കും ഈ പറഞ്ഞ സാധനം ഇല്ലേ എന്നും അരവിന്ദ് ദേ അരവിന്ദേ കളിയാക്കൊന്നും വേണ്ട എൻ്റെ അച്ഛനവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ അതിൽ പ്രത്യേക കാര്യമുണ്ട് അത് അരവിന്ദിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്നും പറഞ്ഞ് അനന്യയും താഴേക്ക് ചെല്ലുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭരത്തിനെയാ ഭരത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ രവി ചെല്ലാണ് അപ്പോൾ രവി ചോദിക്കുക ഭരത്തേ എന്തായിടോ എന്തൊക്കെയുണ്ട് നന്നായിട്ട് ഒരുങ്ങിയോ ആ എന്തോരുങ്ങാനാ രവിയേട്ട ഞാൻ ദേ എൻ്റെ പുതിയ ഡ്രസ്സ് എടുത്തിട്ടു പിന്നെ ചന്ദനക്കുറിയും തൊട്ടു അത്രയേ ഉള്ളൂ നന്നായിട്ടുണ്ടോ തന്നെ ഈ വേഷത്തിൽ കാണാൻ നല്ല രസമുണ്ട് എന്നും രവി ഇതൊക്കെ പറഞ്ഞിട്ട് രവി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭരത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടായിട്ടും എന്തിനാ രവിയേട്ടാ എന്താ കാര്യം മനസ്സിലൊരു ടെൻഷനാ എന്നും പറഞ്ഞ് ഭരത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് സ്വാമി ഭരത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുമ്പോഴേക്ക് കൺമണി മുകളിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും അനന്യയും അരവിന്ദും ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ടും താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ സ്വപ്നയ്ക്ക് മാത്രം സംശയമായി ഇവൾ ഇവളെന്തിനാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ എന്ന് പറഞ്ഞ് സ്വപ്നം ഇങ്ങനെ തക്കാണ് ഇതേ സമയം നമ്മുടെ കൺമണിയും ചെല്ലുക ആ രവിയേട്ട ഭരത്തിനെ വിളിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു ആ ഭരത്തെ വാ എന്നാലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ ആ ഭരത്തെ താൻ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഏയ് ഇല്ല ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു നിമിഷം ഭയങ്കര ടെൻഷനും പേടിയാ അതെന്താ അല്ല ഈ ഒരുക്കവും കാത്തിരിപ്പും പിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ രണ്ടുപേർ വരുന്നതും ഇതൊക്കെ ഒരു രസമുണ്ട് എന്നും പറഞ്ഞ് ഭരത്തിനെ പറഞ്ഞുകൊണ്ട് ഭരത്ത് താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഇതേ സമയം ഭരത്തിനെ അവിടെ കൊണ്ടുവന്നിരുത്തി അപ്പോഴേക്കും അനന്യയ്ക്ക് ടെൻഷനായി അനന്യ പേപ്പാർ ഗൗതമനോട് ചോദിക്കാൻ ചെല്ലുകയാണ് അപ്പോഴേക്ക് പേപ്പാർ ഗൗതമനായിട്ട് ക്ഷമിക്ക് ഈ അച്ഛനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും നടന്നിരിക്കും ഞാൻ സച്ചിനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് പേപ്പാർ ഗൗതമൻ അങ്ങോട്ട് മാറി സച്ചിനെ വിളിക്കുകയാണ് ഹലോ സച്ചിൻ ആ അങ്കിളേ നിങ്ങളിതെവിടെയാണ് ഞാൻ കുറേ നേരമായി നിങ്ങളെ വിളിക്കുന്നു ഫോണാണെങ്കിൽ കിട്ടുന്നുമില്ല ഷോ എൻ്റെ ദൈവമേ എടാവോ താനിത് എവിടെയാ മുഹൂർത്തമാവാറായി തന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് താൻ എവിടെ പോയി കിടക്കുക എന്നും പേപ്പാറ ഗൗതമൻ ചോദിക്കുകയാണ് ഇത് കേട്ടതും എൻ്റെ പൊന്ന ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം വിളിച്ചത് ഞാനൊരാളൊഴിഞ്ഞ സ്ഥലത്ത് പെട്ട് കിടക്കുക ഇവിടെ വന്നപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഇവിടെ അടുത്താണെങ്കിൽ വർക്ക്ഷോപ്പും ഇല്ല എടോ എന്നാൽ താൻ ഒരു കാര്യം ചെയ് ഏ അവിടെ എവിടെയെങ്കിലും അടുത്ത വണ്ടി കിട്ടിയാൽ താൻ അതും പിടിച്ചോണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് പോര് അല്ല മുഹൂർത്തത്തെ ിന് എത്ര സമയമുണ്ട് എന്നും സച്ചിൻ ചോദിക്കണം പത്ത് മിനിറ്റ് ഉണ്ടല്ലോ പത്ത് മിനിറ്റിനുള്ളിൽ എത്തിയാ മതി ആ അതെന്തായാലും നടക്കില്ല സാർ ദേ ഞാനിവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് ഇനി ഞാൻ അവിടെ എത്തണമെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും വേണം പക്ഷെ ഒന്ന് നശിപ്പിച്ചു തന്നെയൊക്കെ വിശ്വസിച്ച് ഒരു കാര്യമൽപ്പിച്ച് എന്നെ വേണം പറയാൻ നാണക്കേട് എന്നും പറഞ്ഞ് പേപ്പറൊക്കെ ഗോതമ്പൻ സച്ചിനെ ഒരുപാട് ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ടി ഇതേ സമയം സച്ചിനും നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവന്തികയാണ് അവന്തികയുടെ അടുത്തേക്ക് അമ്മ ചെല്ലുക ഹാ എന്ത് രസം എൻ്റെ മോളെ കാണാൻ നീ ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നിന്നെ കാണാൻ എന്ത് രസമുണ്ടെന്ന് അറിയാമോ മോളെ എന്നും ഇത് കേട്ടതും രസം ഉണ്ടായിട്ട് എന്താ അമ്മേ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക ഹാ മോളെ നീ ഇനിയും ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് നിൽക്കണം വിഷമം ഒന്നുമില്ലമ്മേ എന്നാലും മനസ്സിന് ഇതൊക്കെ അണിഞ്ഞു നിൽക്കുമ്പോഴുള്ളൊരു ടെൻഷനുണ്ടല്ലോ അതുമാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവന്തിക ഇങ്ങനെ ഇതാക്കണം അപ്പോൾ ഭരത്ത് താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാവരുടെ കാലിലൊക്കെ വീണ് കഴിഞ്ഞു ഇനി അവന്തികയുടെ ഊഴമാണ് ഇതേ സമയം പേപ്പറ ഗൗതുമൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കൊണ്ട് അനന്യ അങ്ങോട്ട് ചെല്ലുക എന്താച്ചാ എന്താ ഈ കാര്യം സച്ചിന് വരുമോ ഇല്ല മോളെ സച്ചിന് വരാൻ പറ്റില്ല അവൻ അവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുക ശോ അപ്പോഴേ തോന്നി അച്ഛൻ തീരുമാനിക്കുന്നതൊന്നും നടക്കില്ല എന്ന് അച്ഛ എന്തൊരു കഷ്ടം ഇത് അച്ഛനെ വിശ്വസിച്ച് ഒരുങ്ങി ഇറങ്ങി വന്നാൽ ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്നും അനന്യ എടി മോളെ സച്ചിൻ്റെ ഊഴമേ തെറ്റിയിട്ടുള്ളൂ പക്ഷേ അടുത്ത ഊഴം തെറ്റില്ല അവർ തീർച്ചയായിട്ടും ഇവിടെ എത്തും കുറച്ചും കഴിഞ്ഞിട്ട് തന്നെ അല്ല ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തി ഇരിക്കും എന്തെങ്കിലുമൊന്ന് നടന്നാ മതി എന്നും പറഞ്ഞ് അനനയെ അങ്ങോട്ട് പോവുക അനന്യെ പോയി കഴിഞ്ഞു പേപ്പർ അങ്ങോട്ടുമ്പോൾ നന്നായിട്ട് ആലോചിക്കണം അപ്പോഴേക്കും സ്വാമി അവന്തികയെയും വിളിച്ചുകൊണ്ട് വരാൻ പറയാണ് അപ്പോൾ കണ്മണേയും നമ്മുടെ സുശീല അമ്മയും കൂടെ മുകളിൽ പോയി അവന്തികയെ വിളിച്ചുകൊണ്ട് വരിക താഴേക്ക് വന്ന് അവന്തിക എല്ലാവരുടെയും കാൽക്കല്ലിൽ വീഴുകയാണ് സുശീല അമ്മയുടെയും പിന്നെ എന്താ പറയുക വിജയ് അച്ഛൻ്റെയും പിന്നെ വിജയുടെയും സ്വപ്നയുടെയും ഒക്കെ കാലിൽ വീഴുക കാലിൽ വീണതിന് ശേഷം അവസാനം പേപ്പാർ ഗവർമെൻ്റെ അടുത്തേക്ക് പോകാൻ ആനന്ദവർമ്മ പറയുകയാണ് പക്ഷേ അവന്തികയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല അയാളുടെ കാലിൽ വീഴാൻ കാരണം അയാളുടെ കാലിൽ വീണ അയാൾ ചെയ്ത പാപങ്ങൾ മുഴുവനും തൻ്റെ തലയിലേക്ക് വരും അങ്ങനെയുള്ളൊരു വൃത്തികെട്ട മനുഷ്യനാണല്ലോ പേപ്പാർ ഗൗതമ്പൻ ഇതുകൊണ്ട് തന്നെ നമ്മുടെ അവന്തിക മടിച്ചു നിൽക്കുക പക്ഷേ ആനന്ദവർമ്മ മോളെ ഇപ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കണം ഇത് നിൻ്റെയും കൂടെ അച്ഛനാ നീ ചെല്ല് പോയി കാലിൽ വീട് എന്നും അപ്പോഴേക്കും അവന്തിക കാലിൽ വീണ് അനുഗ്രഹം മേടിച്ചു ഇതേ സമയം പേപ്പാർ ഗൗതമനും അവന്തിക ഒന്ന് തട്ടിയിട്ട് എഴുന്നേപ്പിച്ച് വിടുകയാണ് അപ്പോൾ അവന്തിക മുകളിലേക്ക് മണ്ഡപത്തിലേക്ക് പോയി ഇരിക്കുക അങ്ങനെ ഭരത്തു ും അവന്തികയും മുഖത്തോടും മുഖം നോക്കിയിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടെ വട്ടം നിൽക്കുക അപ്പോഴേക്കും അനനെ വീണ്ടും അച്ഛ എന്താ അച്ഛാ കല്യാണം നടക്കുമോ ഇടീ മോളെ നീയൊന്നും സമാധാനിക്കുക പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പക്ഷേ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ കല്യാണം ഇപ്പം നടക്കുക ഇപ്പം നടക്കും എന്നാലും ഇനിയും പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് ഇതിനിടയിൽ പേപ്പാറ ഗവർതമെന്റ് എന്ത് ഗുലുമാലായിരിക്കും ഒപ്പിക്കാൻ പോകുന്നത് എല്ലാവരും സന്തോഷിച്ച് നിൽക്കേ ദേവയ്ക്ക് വീണ്ടും സംശയം മുറുകാൻ തുടങ്ങി ദേവ അങ്ങോട്ട് മാറി നിന്ന് ആലോചിക്കുകയാണ് പേപ്പാറ ഗൗതമൻ്റെ മുഖഭാവം ശരിയല്ല ഇടയ്ക്കിടയ്ക്ക് ദേവ പേപ്പാറ ഗൗതമനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ഇതേസമയം അനന്യയ്ക്ക് നല്ല ടെൻഷൻ സ്വപ്നയ്ക്കും വിജയിക്കും നല്ല ടെൻഷൻ കാരണം സ്വപ്നയും വിജയിയും അനന്യെ നോക്കുമ്പോഴെല്ലാം പേപ്പാറ ഗൗതമൻ്റെ അടുത്ത് പോയി ചിരിച്ച് ചിരിച്ച് സംസാരിച്ചിട്ട് വരുന്നു അനന്യ ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേസമയം ഭരത്ത് അവന്തികയുടെ മുഖത്തേക്ക് ഒന്ന് നാണത്തോടെ നോക്കുകയാണ് അപ്പോൾ അവന്തികയും ഭരത്തിനെ നോക്കി ൊന്ന് ചിരിക്കുക അങ്ങനെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ മുഹൂർത്തത്തിനുള്ള സമയമായി ഇനി എല്ലാ താലുകെട്ട് ചടങ്ങ് നടത്താം അല്ലേ പത്ത് മിനിറ്റ് ഉണ്ട് അതുവരെ എല്ലാവരും ഒന്ന് കാത്തു നിൽക്കണേ എന്നും സ്വാമി പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ നിരന്ന് നിന്ന് നോക്കുക ഹാവു എത്ര നാളായി നമ്മുടെ കുടുംബം ഇങ്ങനെ ഒന്നിച്ചൊന്ന് നിന്നിട്ട് എന്നൊക്കെ സുശീലമ്മ ആ എടോ സുശീലേ ഇതൊക്കെ നടക്കാനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ കൺമണി ആ അതെന്തായാലും അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇത്രയും നാളും പ്രശ്നങ്ങളും ഉണ്ടായത് എന്നൊക്കെ അപ്പോഴേക്കും വെളിയിൽ ഒരു പോലീസ് ജീപ്പ് എത്തി പോലീസ് ജീപ്പ് എത്തിയതും എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുക പോലീസുകാർ അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നതും നമ്മുടെ ദേവയെ ഒന്ന് വിളിക്കുകയാണ് ദേവ ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരുമോ അപ്പം ദേവ അങ്ങോട്ട് ചെല്ലുക എന്താ എന്താ സാർ പ്രശ്നം അത് ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണോ അതെ ഇവിടെ എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് സാർ എന്നും ഇത് കേട്ടതും സോറി ഞങ്ങളോട് ക്ഷമിക്കണം മുഹൂർത്തത്തിന് ഇനി എത്ര സമയമുണ്ട് എന്നും നമ്മുടെ പോലീസുകാർ ചോദിക്കുക ഇത് കേട്ടതും ദയവ പത്ത് മിനിറ്റ് ഉണ്ട് സാർ ആ എന്നാലേ ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം എന്നും പോലീസുകാരൻ ഇത് കേട്ടതും ദേവ ചോദിക്കുക എന്താ സാർ എന്താ പ്രശ്നം അതൊക്കെ പിന്നീട് പറയാം അപ്പോൾ ആനന്ദവർമ്മ അതെ സാറുമാരെ ഇത് എൻ്റെ വീടാണ് ഇവിടെ ഞാൻ എന്ത് തീരുമാനിക്കുന്നു അത് നടക്കും സാറ് മരൊരു പത്ത് മിനിറ്റ് മാറി നിൽക്ക് കല്യാണം കഴിഞ്ഞിട്ട് സാർ ചെയ്താൽ മതി എന്നും ആനന്ദവർമ്മ കടുപ്പിച്ച് ഇത് കേട്ടതും പോലീസുകാരൻ എങ്ങനെ ദേവയോട് ദേവ ഞങ്ങളുടെ അവസ്ഥ അപ്പോഴേക്കും പോലീസുകാരനൊരു ഫോൺ വന്നു ആ സാർ ഞങ്ങൾ സ്പോട്ടിലുണ്ട് സാർ ആ ഞങ്ങൾ സെർച്ച് ചെയ്തോളാം ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ് സാർ അത് കഴിഞ്ഞിട്ട് ഇല്ല ഇല്ല പറ്റില്ല ഇപ്പം തന്നെ സെർച്ച് ചെയ്യണം എന്നും പോലീസുകാരനെ അപ്പോഴേക്കും അയാൾ ഫോൺ കട്ട് ചെയ്തു അപ്പോ സാർ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ദേവ പ്ലീസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നും അപ്പോൾ ദേവ പറയാം സാർ ഈ ചടങ്ങൊക്കെ ഒന്നും കഴിഞ്ഞിട്ട് ഇല്ല പറ്റില്ല എന്ന മേളിലുള്ള ഓർഡർ ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് കൺമണി സാർ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക എന്താ എന്താ മോളെ എന്നും ചോദിക്കുകയാണ് അല്ല ഇപ്പോൾ സാറ് സംസാരിച്ച ആ സാറിനെ ഞങ്ങൾക്കൊന്ന് വിളിച്ചു തരാമോ ചിലപ്പോൾ ഞങ്ങൾ സംസാരിച്ച ആ സാറ് കേട്ടാലോ ഏയ് അതൊന്നും നടക്കില്ല അങ്ങനെയൊന്നും വിളിച്ചു തരാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ഓർഡർ അത് ചെയ്തേ പറ്റൂ ഈ വീട് മുഴുവനും ഒന്ന് സെർച്ച് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും പേപ്പാറെ ഗൗതമൻ ഒരു കള്ള ലക്ഷണത്തോടു കൂടെ നിൽക്കുക അപ്പോൾ ദേവ അങ്ങോട്ട് മാറിയിട്ട് ഗൗതമൻ ഞങ്ങളെ ഒന്നിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് വിളിക്കണം അപ്പോഴേക്കും ഗൗതമൻ അങ്ങോട്ട് ചെന്നു ഇവര് നേരത്തെ വരുമെന്ന് ഗൗതമനങ്ങളിന് വല്ല ഉറപ്പുണ്ടായിരുന്നോ എന്നും ചോദിക്കുകയാണ് ഹാ എന്തൊരു ചോദ്യം അടാ ദേവ ഇത് കല്യാണ മണ്ഡപത്തിലേക്ക് കയറുന്ന മകനെയും മരുമകളെയും അനുഗ്രഹിച്ചു നിൽക്കുന്ന എന്നോട് തന്നെ ഈ ചോദ്യം വേണോ എന്നും പറഞ്ഞ് പേപ്പാറ ഗൗതമൻ കൈമലർത്തി പക്ഷേ ദേവയ്ക്കും ഭരത്തിനും അവന്തികയ്ക്കുമെല്ലാം നല്ല സംശയമുണ്ട് അവർക്ക് മാത്രമല്ല അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും സംശയമുണ്ട് ഇതിന് പിന്നിൽ പേപ്പാറ ഗൗതമൻ തന്നെയാണ് എന്നാൽ പേപ്പാറ ഗൗതുമൻ കൈമലർത്തുമ്പോൾ ഇനി അവിടെ എന്ത് സംഭവിക്കും എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതെ ഇനി മുഹൂർത്തം കല്യാണം നടക്കാൻ വെറും പത്ത് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിൽ പോലീസുകാർ സെർച്ച് ചെയ്യണം വെളിയിൽ പോകണം ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ആ വമ്പൻ ട്വിസ്റ്റുമായി നമ്മുടെ ദേവയെത്തിക്കണം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന നാളത്തെ അടിപൊളി വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനന്ദനായിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്